മരണം. നമസ്കാരം സർ. സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഒരബദ്ധം പറ്റിപ്പോയി. സാർ എന്നെ ഒന്ന് തിരിച്ചെടുക്കണം. സാധ്യമല്ല. അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. ഞാനൊരു തീരുമാനം എടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാൻ മേലാത്തൊന്ന് ചോദിക്കുക. താൻ ആരുവാ? നാരായണ പോരായണ പോയി. തനിക്കൊരു വിചാരമുണ്ട്. താ ഏതോ കോപ്പിലെ വലിയ രാജാവാണോ? താ ഒരു പുല്ലുവല്ല. ഒന്നോ രണ്ടോ ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് സാഹിബിന് അരിവെച്ചു കൊടുത്തു കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളത്തീട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട പന്ന റാസ്കലല്ലേ താൻ. തന്നെ ഞാൻ പത്ത് പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താനൊക്കെ മറ്റേ ചിട്ടയൊരാളല്ലേ, മിലിട്ടറി. പക്ഷേ ഞങ്ങള് ജോലിക്കാരെ ചിട്ടപഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലയ്ക്ക് നിർത്തണം. യൂക്കാലിപ്റ്റസ് മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരംചുട്ടി ഓടുന്ന രണ്ട് യുവ മിഥുനങ്ങളെ ഞാൻ കണ്ട്. തന്റെ സ്വന്തം മോളും തന്റെ ആശുപത്രിയിലെ വട്ടലോടി അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. രവീന്ദ്ര തന്നെയും തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണൻ നാട്ടിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. അറിയോ പോട്ടെ സാർ.